പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പഠിക്കുവാനുള്ളത് കേരള പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റ്. രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് അനുഭൂതികൾ ആവിഷ്കാരങ്ങൾ എന്ന യൂണിറ്റ്. അനുഭൂതികൾ ആവിഷ്കാരങ്ങൾ എന്ന യൂണിറ്റിൽ ആദ്യം ഒരു തിരുവള്ളുവരുടെ പ്രവേശക പാഠമാണ്. അതിനുശേഷം ആ യൂണിറ്റിൽ വിശ്വരൂപം, പ്രിയദർശനം, കടൽ തീരത്ത് എന്നീ മൂന്ന് പാഠഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ അനുഭൂതികൾ ആവിഷ്കാരങ്ങളെന്ന ഈ യൂണിറ്റിലെ പ്രവേശക പാഠം നമുക്ക് ആദ്യം ശ്രദ്ധിക്കാം. ഈ പ്രവേശക പാഠം തമിഴ് സാഹിത്യകാരനായ, തമിഴ് ഭാഷയിൽ രചിക്കപ്പെട്ട തത്വചിന്താപരമായ ഒരു കൃതിയാണ് തിരുക്കുറൾ. ആ തിരുക്കുറൾ എന്നത് തിരു എന്ന പദത്തിൻ്റെ അർത്ഥം ദൈവികമായത് അല്ലെങ്കിൽ ശ്രേഷ്ഠമായത് അല്ലെങ്കിൽ ദിവ്യമായത് എന്നാണ് അർത്ഥം. തിരുക്കുറൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഈരടികൾ, രണ്ട് വരികൾ അല്ലെങ്കിൽ ചെറുത് എന്ന അർത്ഥത്തിലാണ്. ഇവിടെ ഈ പരോപകാരത്തിൻ്റെയും പരോപകാരത്തിൽ അധിഷ്ഠിതമായ മനുഷ്യജന്മത്തിൻ്റെ സാഫല്യത്തെയുമാണ് ഈ രണ്ട് വരികളിലൂടെ, ഈരടികളിലൂടെ ഇവിടെ കവി വരച്ച് കാണിക്കുന്നത്. തിരുക്കുറൾ എന്ന അത് രചിച്ചത് തിരുവള്ളുവർ എന്ന കവിയാണ്. അതായത് തമിഴ് സാഹിത്യത്തിലെ ഇതിഹാസം എന്നാണ് ഈ കൃതി അറിയപ്പെടുന്നത്. പരോപകാരത്തിലൂടെ മനുഷ്യജീവിതം ധന്യമാക്കാനാണ്, ശ്രേഷ്ഠമാക്കാനാണ് ഈ വരികൾ നമ്മെ ഉപദേശിക്കുന്നത് അല്ലെങ്കിൽ പഠിപ്പിക്കുന്നത്. നമുക്ക് ആ പദ്യശകലങ്ങൾ, ആ ശ്ലോകമൊന്ന് വായിച്ച് കേൾക്കാം. അൻപുതരു മന്യുരട് ബന്ധമാ ബന്ധങ്ങൾ നൺപെന്ന മഹിത സൗഭാഗ്യം. അൻപുതരു മന്യരോട് ബന്ധമാ ബന്ധങ്ങൾ നൺപെന്ന മഹിത സൗഭാഗ്യം. അതായത് ഈ വരികളിലോ നൺപ്, രണ്ടാമത്തെ വരിയിൽ പറയുന്ന നൺപ്, നൺപ് എന്ന് പറയുന്നത് ആ പുസ്തകത്തിൽ തന്നെ അതിൻ്റെ ആ അർത്ഥം പറയുന്നുണ്ട്. സൗഹൃദം, സുഹൃത്ത് ബന്ധം. നൺപെന്ന മഹിത സൗഭാഗ്യം, മഹിതാർത്ഥം മഹത്തായ, ശ്രേഷ്ഠമായ, മഹത്തായ സൗഭാഗ്യം. എന്താണ് സൗഭാഗ്യം? ഭാഗ്യം. അതായത് ഭാഗ്യം എന്ന് പറയുന്നത് പ്രധാന ഘടകമാണെന്ന് വിശുദ്ധ ബൈബിളില്, വിശുദ്ധ വേദപുസ്തകത്തിൽ, അതായത് ക്രിസ്ത്യാനികളുടെ ദിവ്യഗ്രന്ഥമായ ശ്രേഷ്ഠഗ്രന്ഥമായ വിശുദ്ധ ബൈബിളിൽ, മത്തായിയുടെ സുവിശേഷത്തിൽ അഞ്ചാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതാകുന്നു. അവിടെ ഭാഗ്യത്തെപ്പറ്റി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുരാണത്തിൽ കുന്തിദേവി പാഞ്ചാലിയെ അനുഗ്രഹിക്കുമ്പോൾ പറയുന്നുണ്ട്, ഭാഗ്യവന്തം പ്രസൂയഥ മാശൂരം മാജപണ്ഡിതം. ഭാഗ്യവാന്മാരെയാണ് പ്രസവിക്കേണ്ടത്, ശൂരന്മാരെയോ പണ്ഡിതന്മാരെയോ അല്ല എന്ന്. അവിടെ ഈ ഭാഗ്യത്തെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ മഹിതഭാഗ്യം, മഹിത സൗഭാഗ്യം, മഹത്തായ സൗഭാഗ്യം എന്താണെന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ്. എന്ത്? നൻപ്, സൗഹൃദം.
അൻപു തരും അന്യരോട്. അൻപർത്ഥം എന്താണ്? അൻപ്, സ്നേഹം. രാഗം, അനുരാഗം, പ്രണയം. അൻപു തരും അന്യരോട്. അന്യർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ, അല്ലെങ്കിൽ ബന്ധുക്കളല്ലാത്തവർ, അല്ലെങ്കിൽ സ്വന്തക്കാരല്ലാത്തവർ. അതാണ് അന്യർ എന്നിവിടെ ഉദ്ദേശിക്കുന്നത്. അൻപു തരും അന്യരോട് ബന്ധമാ ബന്ധങ്ങൾ നൻപെന്ന മഹിത സൗഭാഗ്യം. അതായത് സൗഹൃദം എന്ന് പറയുന്നത് ഒരു മഹാസൗഭാഗ്യമാണ്, മഹത്തായ ഭാഗ്യമാണ്. അത് സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. അന്യർ, മറ്റുള്ളവർ നമുക്ക് നൽകുന്ന സ്നേഹവും കാരുണ്യവുമാണ് നമ്മെ അവരുമായി ബന്ധിപ്പിക്കുന്നത്. സൗഹൃദമെന്ന് വിളിക്കുന്നത് ആ ബന്ധത്തെ ആണ്. ഈ പാഠഭാഗം പരിശോധിക്കുമ്പോൾ ഈ സൗഹൃദം, സുഹൃദ് ബന്ധം ഒരു മഹാസൗഭാഗ്യമാണ് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്ന് നമുക്കൊന്ന് വിശദീകരിച്ച് നോക്കാം, വിശകലനം ചെയ്യാം. അതായത് ഈ വരികളിലെ ആശയം ചർച്ച ചെയ്യാം, പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ഈ സൗഹൃദം എന്ന് പറയുമ്പോൾ? സ്വാർത്ഥതയുടെ കറ പുരളാത്തതാണ് എന്ത് സൗഹൃദമെന്ന് പറയുന്നത്? സൗഹൃദമെന്ന് സ്വാർത്ഥതയുടെ കറ പുരളാത്തത, എനിക്കെന്ത് ലഭിക്കും, എനിക്കെന്ത് നേട്ടമുണ്ടാകും എന്ന ചിന്ത വെടിഞ്ഞ് ഉപേക്ഷിച്ചുള്ള അതാണ് എന്ത് സ്വാർത്ഥതയില്ലാത്തത് എന്ന് പറയുന്നത്. സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ തൻകാര്യമാണ്, തനിക്കെന്ത് നേടാൻ കഴിയും. ഇപ്പോഴെല്ലാം അവനമനിസമാണല്ലോ, അവനവൻ്റെ പോക്കറ്റിലേക്ക് അവനവൻ എന്ത് നേട്ടമുണ്ടാക്കാൻ കഴിയും എന്ന ചിന്ത. അതില്ലാത്ത സ്വാർത്ഥതയുടെ, അതായത് നിസ്വാർത്ഥത, നിസ്വാർത്ഥമായ സേവനം, നിസ്വാർത്ഥമായ സ്നേഹം, സ്വാർത്ഥതയുടെ കറ പുരളാത്തതാണ് സൗഹൃദം. അന്യൻ്റെ, സുഹൃത്തിൻ്റെ, കൂട്ടുകാരുടെ നന്മ മാത്രമാണ് സൗഹൃദത്തിൻ്റെ ലക്ഷ്യം. സൗഹൃദത്തിൻ്റെ ലക്ഷ്യമെന്താണ്? കൂട്ടുകാരൻ്റെ അല്ലെങ്കിൽ അന്യൻ്റെ നന്മ. സുഹൃത്തിന് വേണ്ടി ജീവൻ പോലും ബലി കഴിക്കാൻ തയ്യാറാകുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. സുഹൃത്തിന് വേണ്ടി, അന്യന് വേണ്ടി, മറ്റുള്ളവന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ, തൻ്റെ ജീവൻ പോലും ബലി കഴിക്കാൻ തയ്യാറാകുന്നവനാണ് ആര്? യഥാർത്ഥ സുഹൃത്ത്. ശത്രുവിൻ്റെ അമ്പിന് മുമ്പിലോ, ശത്രുവിൻ്റെ വെടിയുണ്ടയ്ക്ക് മുമ്പിലോ കൂട്ടുകാരനും മറയായിട്ട് തൻ്റെ വിരിച്ചു പിടിച്ച നെഞ്ചാണ് സൗഹൃദമെന്ന് കവികൾ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് സൗഹൃദമെന്ന് പറയുന്നത് ശത്രുവിൻ്റെ അമ്പിന് നേരെ, ശത്രുവിൻ്റെ കൂരമ്പുകൾക്ക് നേരെ, ശത്രുവിൻ്റെ വെടിയുണ്ടകൾക്ക് നേരെ വിരിമാറു കാട്ടി സുഹൃത്തിനെ സംരക്ഷിക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. ആ നെഞ്ചു വിരിച്ച് പിടിക്കുന്നതാണ്, ആ പ്രവൃത്തിയാണ് സൗഹൃദമെന്ന് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് സുഹൃത്തിൻ്റെ നല്ല ഗുണങ്ങൾ മാത്രം പറയുന്നവൻ നല്ല സുഹൃത്തല്ല. സുഹൃത്തിനെ എപ്പോഴും പുകഴ്ത്തി പറയുക, സുഹൃത്തിൻ്റെ തെറ്റുകുറ്റങ്ങളെ ഒഴിവാക്കുക, അതിനെ കണ്ടില്ലെന്നടിക്കുക, അത് യഥാർത്ഥ സൗഹൃദമല്ല. തെറ്റുകുറ്റങ്ങളെയും ചൂണ്ടിക്കാട്ടണം, വിമർശിക്കണം. വിമർശനം കൊണ്ട് മാത്രമേ എന്ത് കഴിയുള്ളൂ? വിമർശനം കൊണ്ട് മാത്രമേ വിഗ്രഹങ്ങളെ തകർക്കാൻ കഴിയുള്ളൂ. അതായത് വിമർശനം കൊണ്ട് മാത്രമേ തെറ്റുകുറ്റങ്ങളെ തിരുത്താൻ കഴിയുകയുള്ളൂ. അവനാണ് യഥാർത്ഥ സുഹൃത്ത്. അതായത് നല്ല സുഹൃത്ത് തൻ്റെ കൂട്ടുകാരൻ്റെ കുറ്റങ്ങളും കുറവുകളും തെറ്റുകളും ചൂണ്ടിക്കാട്ടി അത് തിരുത്തി അവനെ നേർവഴിക്ക് നയിക്കുന്നവൻ ആയിരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത് ചെങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന് പൊതുവെ നാം സൂചിപ്പിക്കുന്നത്, പറയുന്നത്. എന്നാൽ ഈ പുതിയ കാലത്ത്
നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകുന്നില്ല എന്നത് ഒരു വലിയ പോരായ്മയാണ്. നല്ല സൗഹൃദങ്ങൾ തീർച്ചയായും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അങ്ങനെ നല്ല സൗഹൃദങ്ങൾ എപ്പോഴും എന്താണ്, മഹാഭാഗ്യം തന്നെയാണ്, മഹിത സൗഭാഗ്യം തന്നെയാണ് എന്ന് കവി ഇവിടെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ യൂണിറ്റിലെ പ്രവേശക പാഠം അങ്ങനെ അവസാനിക്കുകയാണ്. നിങ്ങൾ ഈ പ്രവേശക പാഠത്തിൽ നിന്ന് നമുക്ക് ചോദിക്കാവുന്ന ചോദ്യം ഇത് മാത്രമേ ഉള്ളൂ, എന്ത്, ഇതൊരു മഹത് സൗഭാഗ്യമാണ് എന്ന് പറയുന്നത്, സൗഹൃദം മഹത് സൗഭാഗ്യമാണ് എന്ന് പറയുന്നത് വിശകലനം ചെയ്യുക, ചർച്ച ചെയ്യുക എന്ന് ചോദിക്കാം. അപ്പോൾ തുടർന്നുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, കൂട്ടുകാർക്കായിട്ട് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം. ഞാൻ നിങ്ങളുടെ റെഞ്ചി ചാക്കോ.